കോഴിക്കോട് മിഠായി തെരുവിനടുത്തെ കടയിലെ തീ അണച്ചു. മൊയ്തീൻ പള്ളി റോഡിലെ ചെരുപ്പ് ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. സമീപത്തെ കടകളിലേക്ക് തീ പടരാത്തത് വൻ ദുരന്തം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിച്ച് നിന്ന് അപ്പൊ ഒരു പുക പോണിങ്ങനെ കാണുന്നു. നമ്മൾ വിചാരിച്ചു ഹോട്ടലിലെ പുക ആയിരിക്കണ്ടാവും. പിന്നെ ഈ സ്മെല്ല് പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ല് വന്നു. അങ്ങനെ നോക്കുമ്പോ അതിന്റെ മോളിന്നാണ്, ഇതിന്റെ തൊട്ട മോള്, ഇതിന്റെ താഴെ കംപ്ലീറ്റ് പൂവിന്റെ ഇതാണ്, ഫൂട്ടുകാരാണ് അത്, ഒരു ഷോപ്പ്. ഇതിന്റെ തൊട്ടപ്പുറമുള്ളത് മറ്റേ ബാലകൃഷ്ണ സൈക്കിൾ മാർട്ട്. ഇവിടൊക്കെ അപകട മേഖല. ഇവിടുന്ന് കറക്റ്റ് ടൈമിന് ഫയർഫോഴ്സ് എത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. അത്ര ഇതിൽ പറയാനോ കാരണം എല്ലാ കടകളും അടച്ചല്ലോ, അപ്പൊ എല്ലാരും സ്റ്റോക്കും അവിടെ ഷോപ്പ് കിടക്കുന്നതാണ്. അത് അതാണ് ആ സ്റ്റോക്കാണ് കിടക്കുന്നത്, അല്ലാതെ ഒന്നും വിറ്റ് ഒഴിവായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കും നിലവിൽ അവിടെ ഉണ്ട് ഷോപ്പുകളിലൊക്കെ. ഈ ഒരു കാരണം പറഞ്ഞിട്ട് ഇനി പിന്നെ ഇലക്ട്രിക് വരും, ഫയർ വരും, ഇവരെല്ലാരും വന്നിട്ടായിട്ട് നമ്മളെ ദ്രോഹിക്കാൻ നിൽക്കരുത്. കാരണം ഒരു 500 രൂപ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കച്ചവടക്കാരനാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംഭവസ്ഥലം സന്ദർശിച്ചു. തീപിടുത്തത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചപ്പലിന്റെ ഒരു ഗോഡൌൺ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും മിഠായി തെരുവിൽ ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നേരത്തെ ഫയർഫോഴ്സിന്റെ ഒരു ഹൈഡ്രന്റ് ഇവിടെ സ്ഥാപിച്ചു. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇതിന് മൊത്തത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടതുണ്ട്. അത് എന്ത് എന്നുള്ള നമുക്ക് പൊതുവെ ഒരു ആലോചന നടത്താവുന്നതാണ്. അശാസ്ത്രീയമായും നിയമവിരുദ്ധമായും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പിന്നീട് പരിശോധിക്കാം. അത് പരിശോധിച്ച് അതിൽ നിലപാട് കൈക്കൊണ്ട് പോകും. കോർപ്പറേഷൻ ഭരണാധികാരികൾ ഇവിടെ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളുണ്ട്. ഫയർഫോഴ്സിന്റെ ആളുകളോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ തീപിടുത്തം ഇങ്ങനെ വരുന്നതിന്റെ ഒരു കാരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിനോടും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. മിഠായി തെരുവിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ പുകയുണ്ട്, പക്ഷെ തീയില്ല അവിടെ. അത് വലിയൊരു സമാധാനം. അപ്പോഴേക്കും ഫയർ എഞ്ചിനുകളൊക്കെ എത്തിയിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷെ ഇത് അടിക്കടിക്ക് ഉണ്ടാവുന്ന ഒരു ആശങ്കയുണ്ട്. ഇത് 3-ാം വട്ടമാണ് ഇപ്പൊ കോഴിക്കോട് മിഠായി തെരുവിൽ ഏതാണ്ട് ഇതേ സ്ഥലം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പൊ അത് വസ്തുത ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനകത്തുള്ള വയറിംഗ്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ഉടനെ കട്ട് ചെയ്യുന്ന സംവിധാനം, ഈ സംവിധാനങ്ങളൊന്നും ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് വയറിങ്ങിനെ കുറിച്ചും അതുപോലെ ഇങ്ങനെയുള്ള സേഫ്റ്റി അറേഞ്ച്മെന്റുകളെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ടുള്ള കുറച്ചുകൂടെ കർശനമായ രീതിയിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഈ 3 വർഷത്തെ അനുഭവം കൊണ്ട് തോന്നുന്നത്. അശ്വിൻ വല്ലത്ത് ചേരുന്ന വിവരങ്ങളുമായി. അശ്വിൻ, എന്തായാലും തീ അണച്ചിരിക്കുന്നു, വലിയ ആശ്വാസം. എങ്കിൽ പോലും വലിയൊരു അപകടമാണ് നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ തക്ക സമയത്ത് ഇടപെടൽ കൊണ്ട് ഒഴിവാക്കിയിരിക്കുന്നത്. എത്രത്തോളം നാശനഷ്ടമുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ പുറത്തു വരുന്നുണ്ടോ? വിശദാംശങ്ങൾ. വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്. കൃത്യമായ ഇടപെടലിലൂടെ ഒഴിവാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു 3 മണിയോട് അടുത്ത സമയത്താണ് ഇത്തരത്തിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം പുകയാണ് ഉയർന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന ചുമട്ട് തൊഴിലാളികൾ ശ്രദ്ധിച്ചു. തുടർന്ന് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിച്ചു. ഫയർഫോഴ്സും ആ സമയത്ത് തന്നെ എത്തി. ഈ തീ പിടിച്ച കടയ്ക്ക് തൊട്ടടുത്തുള്ള കടയിൽ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫിഫ സ്പോർട്സ് എന്ന കടയിൽ, ഒരു സ്ത്രീയും കുട്ടിയും ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് അവരെ താഴെ ഇറക്കാൻ കഴിഞ്ഞത്. പ്രധാനവാതിലിലൂടെ ഇറക്കാൻ കഴിയാതിരുന്നതോടുകൂടി ഫയർഫോഴ്സ് പ്രത്യേകം ഗോവണി താഴ്ത്തിയാണ് അവരെ ഇറക്കിയത്. എത്രയും പെട്ടെന്ന് തന്നെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞതും അതേപോലെ തൊട്ടടുത്ത കടകളിലേക്ക് തീ പടരാതിരിക്കാൻ അത്തരത്തിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞതുമാണ് വലിയ ദുരന്തത്തെ ഒഴിവാക്കിയത്. നമുക്കറിയാം ഈ മൊയ്തീൻപള്ളി റോഡ് എസ് എം സ്ട്രീറ്റിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അത് ഇവിടെ നിന്ന് കുറച്ച് മാറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചെരുപ്പ്, അതേപോലെ തന്നെ ചെരുപ്പുകളൊക്കെ സൂക്ഷിച്ചിരുന്ന ഗോഡൌണാണ് തീ പിടിച്ചത്. തൊട്ടടുത്തെല്ലാം തന്നെ ചെരുപ്പ് കടകളുണ്ട്, അതിന് അപ്പുറത്ത് തുണിക്കടകളുണ്ട്. വളരെ വേഗത്തിൽ തീ ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പടരാൻ ഏറ്റവും സാധ്യത കൂടിയ സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത കടകളെല്ലാം തന്നെ പെട്ടെന്ന് ഒഴിപ്പിക്കുകയും ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ കടകളിലേക്ക്, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്ന ഒഴിവാക്കാൻ കഴിഞ്ഞു. 1.25 മണിക്കൂർ സമയത്തിനകം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. മന്ത്രി പറയുന്ന ഒരു കാര്യം, അടിക്കടി ഇത്തരത്തിൽ എസ് എം സ്ട്രീറ്റിൽ ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുന്നതിന് പിന്നിൽ എന്താണ് കാര്യം എന്ന്
എന്നുള്ളത് അന്വേഷിക്കും. പൊതുവേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പഴയ കെട്ടിടങ്ങളാണ്, അവിടെയൊക്കെ ഷോർട്ട് സർക്യൂട്ട് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, എസ് എം സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് ശ്രദ്ധിക്കും. മാത്രമല്ല ഫയർഫോഴ്സിനോട് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എന്താണ് കാരണം, തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഫയർഫോഴ്സിനോട് തേടിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഫോറൻസിക് സംഘം ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് സന്ദർശനം എന്തായാലും തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചു എന്നുള്ള ആശ്വാസ വാർത്തയാണ് അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്നും നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.